हाय, गुड मॉर्निंग। सो टुडे वी आर गोइंग टू स्टार्ट आवर सिक्स्थ सेम। ओके, तो सिक्स्थ सेम फर्स्ट रिकॉर्डेड क्लास आना। എന്റെ പേപ്പർ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ആണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ നമുക്ക് മൊത്തം 5 മോഡ്യൂൾ ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന പേപ്പറാണ്. അതായത് ഇത് രണ്ടിനെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. തെർമോ ഡൈനാമിക്സ്, ബോത്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് തെർമോഡൈനാമിക്സ്. ആൻഡ് അതിന് 5 മൊഡ്യൂൾസ് ഉണ്ട്. ആൻഡ് സോ ലെറ്റ് അസ് ടോക്ക് അബൌട്ട് ദ പേപ്പർ. നമുക്ക് എന്ത് ചെയ്യാം, പേപ്പറിനെ കുറിച്ചിട്ട് കുറച്ചു നേരം സംസാരിക്കാം. നമ്മുടെ 5 മൊഡ്യൂളിൽ ആക്ച്വലി ദ ഫസ്റ്റ് ടു 2.5 മൊഡ്യൂൾസ്, 2.5 മൊഡ്യൂളിൽ വരെ എന്താണ് ആക്ച്വലി, ഇറ്റ് ഇസ് തെർമോഡൈനാമിക്സ്. തെർമോ ഡൈനാമിക്സിന് മാത്രമാണ്, തെർമോഡൈനാമിക്സിന്റെ ബേസിക്സ് ആൻഡ് അത് മാത്രമാണ്. അതായത് അടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രം 2.5 to 5 അല്ലെങ്കിൽ ലാസ്റ്റ് വരെ എന്താണ്, ഇറ്റ് ഇസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ഇസ് എൻ അഡ്വാൻസ്ഡ് ഫോം ഓഫ് തെർമോഡൈനാമിക്സ്. അതായത് അത് തെർമോഡൈനാമിക്സിന്റെ ഒരു അഡ്വാൻസ്ഡ് ഫോം ആണ്. അതായത് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ പറയുകയാണെങ്കിൽ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് ഇസ് ദ സ്റ്റഡി അബൌട്ട് ഹീറ്റ് ആണ്, ഹീറ്റ് ആൻഡ് വർക്ക്. ലേറ്റർ ഇപ്പം ഞാൻ ജസ്റ്റ് അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യും. സോ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹീറ്റ് ആൻഡ് വർക്ക് എവിടെയാണോ നടക്കുന്നത്, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ദർ, നമ്പർ ഓഫ് മോളിക്യൂൾസ് ദർ, ആൻഡ് വാട്ട് ഈസ് ദ പ്രഷർ ദർ, വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ദർ, വാട്ട് ഈസ് ദ വോളിയം വേർ ദീസ് ഓൾ ദ പ്രോസസ് ഒക്വറിങ് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒൻസാമ്പിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ്, അതായത് എൻസാമ്പിൾ എന്നാണ് നമ്മൾ എഴുതുക, പക്ഷെ അതിന്റെ പ്രൊനൗൺസിയേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒൻസാമ്പിൾ എന്നാണ്. ഒരു മിനിറ്റ്, എൻസാമ്പിൾ എന്നാണ് നമ്മൾ എഴുതിയെങ്കിൽ അതിന്റെ, അതായത് നമ്മുടെ ഒരു തെർമോഡൈനാമിക്കൽ സിസ്റ്റം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിലെ ചെറിയൊരു പാർട്ട്, അതായത് ഒരു യൂണിറ്റ് വോളിയം, ഈ പാർട്ടിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ എക്സ്പ്ലെയിൻ ദ ഹോൾ തെർമോഡൈനാമിക്കൽ സിസ്റ്റം. ഇപ്പൊ നിങ്ങൾക്ക് ഒൻസാമ്പിൾ ഒന്നും ഇല്ല, ഒൻസാമ്പിൾ MSc യിൽ എത്തിയിട്ട് പഠിക്കാനുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വാട്ട് ഇസ് തെർമോഡൈനാമിക്സ് ആൻഡ് ബേസിക്സ് ഓഫ് തെർമോഡൈനാമിക്സ്, അതാണ് ആക്ച്വലി ദ ഫസ്റ്റ് മൊഡ്യൂൾ. ദ ഹോൾ കോൺസെപ്റ്റ് ഓഫ് ദ ഫസ്റ്റ് മൊഡ്യൂൾ ഇസ് വാട്ട് ഇസ് തെർമോഡൈനാമിക്സ് ആൻഡ് വാട്ട് ഇസ് ബേസിക്സ് ഓഫ് തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സിന്റെ ബേസിക്സ് ആണ്, തെർമോഡൈനാമിക്സിന്റെ ബേസിക്സ് ആണ് എന്താ നമുക്ക് പറയാനുള്ളത് ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ പറയാനുള്ളത്. സോ തെർമോഡൈനാമിക്സ് എന്താന്ന് പറയുന്നേക്കാ മുന്നേ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇന്നത്തെ വണ്ടികളൊക്കെ മൂവ് ചെയ്യാനുള്ള കാരണം എന്താ, ബിക്കോസ് ഓഫ് ഇറ്റ്സ് എൻജിൻ അല്ലേ. എൻജിൻ വർക്ക് ചെയ്യണത് കൊണ്ടാണ് നമ്മുടെ വണ്ടികളൊക്കെ മൂവ് ചെയ്യണത് അല്ലേ. സോ നമ്മുടെ പണ്ട് കാലത്ത്, അതായത് ബിഫോർ ദി ഡീസൽ എൻജിൻ വാസ് ഇൻവെന്റഡ്, ദർ വാസ് സംതിങ് കോൾഡ് ആസ് സ്റ്റീം എൻജിൻ. അതായത് സ്റ്റീം എൻജിൻ എന്ന് പറയുന്ന ഇങ്ങനത്തെ ഒരു എൻജിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ദിസ് സ്റ്റീം എൻജിൻ വാസ് ഇൻവെന്റഡ് ബൈ ഹൂം, the steam engine was invented by James Watts. The steam engine was invented by James Watts. So actually ഈ സ്റ്റീം എൻജിൻ്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞെങ്കിൽ, നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സിലിണ്ടർ പോലത്തെ ഒരു ഭാഗം കാണാൻ പറ്റും ഇല്ലേ. ഈ സിലിണ്ടർ പോലത്തെ ഭാഗത്തിന്റെ താഴെ എന്ത് ചെയ്യും, ഹീറ്റ് കൊടുത്തിട്ട് ഈ വാട്ടറിനെ എന്താക്കി മാറ്റും, വേപ്പർ ആക്കി മാറ്റിയിട്ട് നമ്മുടെ ഈ ഗിയർ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഈ സർക്കുലർ ആയിട്ടുള്ള ഭാഗം, ആ ഭാഗത്തിനെ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ദേ യൂസ് ടു ഡു ദ വർക്ക്. അവരെന്താ ചെയ്യുന്നത്, ആ വർക്ക് ഒരു വർക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ വർക്ക് ചെയ്യാന്ന് ഉദ്ദേശിച്ച മേ ബി നമുക്ക് മേ ബി ഒരു വെയിറ്റ് ലിഫ്റ്റ് ചെയ്യലായിരിക്കും, അതായത് താഴെ വെച്ചിട്ടുള്ള ഒരു സാധനത്തിന് ലിഫ്റ്റ് ചെയ്ത് മീതക്കി കൊണ്ടുള്ളതായിരിക്കും പണി. ചിലപ്പോൾ വല്ല എന്താ പറയുക നമ്മുടെ വണ്ടി മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അങ്ങനെ ഒരുപാട് കാര്യത്തിന് ഇത് ഉപയോഗിക്കാം. ഓക്കെ, സോ സ്ക്രീൻ ഒന്നും കൂടെ ഷെയർ ചെയ്യേണ്ടി വരും, വൈറ്റ് ബോർഡ്. സോ അത് അങ്ങനെയാണ്, അതായത് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒരു എന്താ പറയുക ഒരു ഇൻസ്ട്രുമെന്റ് ആയിരുന്നു. എന്താണ്, ഒരു മിനിറ്റ്, പേന ഒന്നും കൂടെ എടുക്കട്ടെ.
പണ്ട് കാലത്ത് നമ്മുടെ ഉണ്ടായിരുന്ന ഇൻസ്ട്രുമെന്റ് ആയിരുന്നത് സ്റ്റീം എൻജിൻ എന്ന് പറയുന്നത്. ഈ സ്റ്റീം എൻജിൻ എന്ന് പറയുന്നത് നമ്മുടെ പണ്ട് കാലത്ത് ഉണ്ടായിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആയിരുന്നു. സോ സ്റ്റീം എൻജിനും ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞത്, അതായത് വാട്ടർ ഈസ് കൺവേർട്ടഡ്, വാട്ടർ എന്താ ചെയ്തത്, ഈസ് കൺവേർട്ടഡ് ഇൻ ടു വേപ്പർ, ഇൻ ടു വേപ്പർ യൂസിങ് ദ വേപ്പർ എന്ത് ചെയ്തു, വി റൊട്ടേറ്റഡ് വാട്ട്, വി റൊട്ടേറ്റഡ് ദ ഗിയേഴ്സ്. ഗിയേഴ്സ് എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ആ ഇതുണ്ടല്ലോ സർക്കുലർ ആയിട്ട് നേരത്തെ കാണിച്ച പോലത്തെ. വി റൊട്ടേറ്റഡ് ദ ഗിയേഴ്സ്. സോ ബൈ റൊട്ടേറ്റിംഗ് ദ ഗിയർ, റൊട്ടേറ്റിംഗ് ദ ഗിയർ വി ഡിഡ് എ വർക്ക് അല്ലേ. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വാട്ടറിനെ നമ്മൾ വേപ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്തു. യൂസിങ് ദ വേപ്പർ വി റൊട്ടേറ്റഡ് ദ ഗിയേഴ്സ്, ബൈ റൊട്ടേറ്റിംഗ് ദ ഗിയേഴ്സ് വി ഡിഡ് എ വർക്ക്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഒന്നും കൂടെ ഞാൻ ചുരുക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ചൂടാക്കി ഗിയറിനെ റൊട്ടേറ്റ് ചെയ്ത് വർക്ക് ചെയ്തു. അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ എന്ത് പറയാം, വെള്ളം എങ്ങനെ നീരാവി ആയിട്ട് മാറിയത്, ബൈ ഗിവിങ് ഹീറ്റ് അല്ലെങ്കിൽ ചൂടാക്കിയതിന് ശേഷമാണ്. സോ ഇൻ ഷോർട്ട് ഐ ക്യാൻ റൈറ്റ് ആസ് ദ ഹീറ്റ് വിച്ച് ഐ അപ്ലൈഡ് ടു ദ വാട്ടർ ഓർ ദ ഹീറ്റ് വിച്ച് ഇസ് ഗിവൺ ടു ദ വാട്ടർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു വാട്ട്, ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു വർക്ക് അല്ലേ. സ്റ്റീം എഞ്ചിനിൽ എന്താ സംഭവിക്കുന്നത്, നമ്മൾ വെള്ളത്തിന് കൊടുത്ത ചൂടിനെയാണ് അവിടെ എന്തായിട്ട് മാറ്റുന്നത്, അത് വർക്കാക്കിയിട്ട് മാറ്റണത്, മനസ്സിലായോ. അത് സ്റ്റീം എഞ്ചിന്റെ കേസ്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ് റെഫ്രിജറേറ്റർ അല്ലേ, നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജിന്റെ. അപ്പൊ ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു ഫിഗർ ഇവിടെ വരയ്ക്കാം, അതായത് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമാണ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്. അതായത് ഇത് നമ്മുടെ ഫ്രിഡ്ജ്, ഫ്രിഡ്ജിന്റെ ബാക്ക്, അതായത് ബാക്കിലെ പാനലാണ്. നിങ്ങൾ ഇവിടെ ഇങ്ങനെ കുറെ സംഭവങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇങ്ങനെ കുറെ റോഡ്സ്, അങ്ങനെ കുറെ സ്ട്രക്ചർ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും, ഇങ്ങനെ ക്രോസ് ആയി ക്രോസ് ആയിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഇതിന്റെ താഴെ ഒരു മോട്ടോർ ഉണ്ടായിരിക്കും, ഇവിടെ തൊടരുത് എന്നൊക്കെ നമ്മുടെ ഫ്രിഡ്ജില് ഫ്രിഡ്ജ് എന്താ പറയാ കൊണ്ടുവന്ന് വെക്കുമ്പോ ഒക്കെ വീട്ടിലുള്ള എല്ലാവരും പറഞ്ഞിട്ടായിരിക്കും, നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ദിസ് ഇസ് ആക്ച്വലി വാട്ട്, ദിസ് ഇസ് ആക്ച്വലി ദ പമ്പ്, നമ്മുടെ ക്ലോറോ ഫ്ലൂറോ കാർബൺ അല്ലെങ്കിൽ സി എഫ് സി അല്ലെങ്കിൽ വേറെ ലിക്വിഡ്സിനെ പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പമ്പാണത്. ദിസ് പമ്പ് ഇസ് കണക്റ്റഡ് ടു മെനി ഓഫ് ദിസ് വയേഴ്സ് അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു വയറിലേക്ക് അത് കണക്റ്റഡ് ആയിരിക്കും. സോ നമ്മുടെ റെഫ്രിജറേറ്ററിന്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ, അതായത് എന്താ ശരിക്കും അവിടെ ഉണ്ടാവുന്നത്, വി വിൽ പ്ലേസ് സംതിങ് ഹോട്ട് ഇൻസൈഡ്. അപ്പൊ ഞാൻ തൽക്കാലത്ത് നമ്മുടെ റെഫ്രിജറേറ്ററിനെ ഞാൻ വലുതാക്കിയിട്ട് വരയ്ക്കുന്നുണ്ട്. ഇപ്പോ ബാക്ക് ഏകദേശം ഇതിന്റെ ബാക്ക് കണ്ട പോലെ ആയി. ഓക്കെ, ഇനി സോ ഇത് ഞാൻ ഇവിടെ ഞാൻ ഒരു എന്താ പറയാ നല്ല ചൂടുള്ള എന്തെങ്കിലും ഒരു സംഭവം കൊണ്ടുവന്ന് വെച്ച് വിചാരിക്കൂ, മേ ബി ചൂടുള്ള ഒരു ചോറോ എന്തെങ്കിലും വെച്ച് വിചാരിക്കൂ. ശരിക്കും ഈ ദ ഹോട്ട് ഒബ്ജക്റ്റ്, ഈ ഹോട്ട് ഒബ്ജക്റ്റ് ഇവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഫ്രിജറേറ്റർ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്, അതായത് റെഫ്രിജറേറ്ററിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പമ്പിലൂടെ അല്ലെങ്കിൽ ദിസ് പമ്പ് പമ്പ്സ് ദി സി എഫ് സി ഓർ എനി അതർ ലിക്വിഡ് ത്രൂ ദിസ് പൈപ്പ്, ഈ ചെറിയ ചെറിയ പൈപ്പുകൾ വഴി എന്ത് ചെയ്യുന്നുണ്ട്, അത് പമ്പ് ചെയ്യുന്നുണ്ട്. സോ വെൻ ദീസ് ലിക്വിഡ്സ് ഗോസ് ത്രൂ ദിസ് പൈപ്പ് എന്താ ചെയ്യുക, ദീസ് സി എഫ് സി സ്ലാഷ് ലിക്വിഡ്സ്, ഈ സി എഫ് സി അല്ലെങ്കിൽ ലിക്വിഡ്സ് എന്താ ചെയ്യുന്നത്, ദേ അബ്സോർബ് ഹീറ്റ് ഫ്രം ദി ഹോട്ടർ ഒബ്ജക്ട്സ് അല്ലേ. ഹോട്ടർ ഒബ്ജക്ട് അവർ എന്ത് ചെയ്യും, ദേ വിൽ അബ്സോർബ് ദ ഹീറ്റ്. അവര് ഹീറ്റ് അബ്സോർബ് ചെയ്തതിന് ശേഷം ദീസ് സി എഫ് സി സ്ലാഷ് ലിക്വിഡ്സ് അല്ലെങ്കിൽ സി എഫ് സി അല്ലെങ്കിൽ ലിക്വിഡ്സ് ഒരു മിനിറ്റ് സി എഫ് സി ഒരു മിനിറ്റ് പേന വന്നിട്ടില്ല ലിക്വിഡ്സ് എന്ത് ചെയ്യും, ദേ വിൽ ബി സി എഫ് സി അല്ലെങ്കിൽ ലിക്വിഡ്സ് എന്താവും, ദേ വിൽ ബി ചേഞ്ച് ദയർ സ്റ്റേറ്റ് ഇൻ ടു ഗ്യാസ്, അവരെന്തായിട്ട് മാറും, ഗ്യാസ് ആയിട്ട് മാറും. ഈ ഗ്യാസ് ആയി മാറിയിട്ടുള്ള സി എഫ് സി ഉണ്ടല്ലോ, ഇപ്പൊ ഞാൻ തൽക്കാലത്തിന് ഇവിടുന്ന് പമ്പ് ചെയ്യുന്ന ഡയറക്ഷൻ ഇതാണ്,
ഇപ്പൊ ഗ്യാസ് ആയിട്ട് മാറിയിട്ടുള്ള സി എഫ് സി തിരിച്ച് ഈ ഇപ്പൊ ഞാൻ ഈ വരയ്ക്കുന്ന ലൂപ്പ് ഉണ്ടല്ലോ, ഈ ലൂപ്പ് വഴി താഴത്തേക്ക് എത്തി എന്ന് വിചാരിക്കുക. അതായത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ പമ്പ്, പമ്പിന്ന് ഗ്യാസ് പോകുന്ന ഒരു വഴി, അത് തിരിച്ചെത്തുന്ന വേറൊരു വഴി, ഇവിടെ നമ്മുടെ ഹോട്ടർ ഒബ്ജക്റ്റ് ഉള്ളിൽ. ഇത് ഫ്രിഡ്ജിന്റെ ക്രോസ് സെക്ഷൻ ആയിട്ടാണ് വരയ്ക്കണേ. അപ്പൊ ഇത് നമ്മുടെ ഹോട്ടർ ഒബ്ജക്റ്റ് ആണ്, ഹോട്ടർ ഒബ്ജക്റ്റ്. ഇത് നമ്മുടെ ലിക്വിഡ് പോണു, ലിക്വിഡ് തിരിച്ചു വരുന്ന വഴി. അപ്പൊ ഇവിടെ എത്തിക്കഴിഞ്ഞ് ഇപ്പൊ ഞാൻ ഏകദേശം ഒരു ഒരു എന്താ പറയാ ഒരു അസംഷന്റെ പുറത്ത് പറയാണ്, ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിക്വിഡ് ഇതുവരെ ലിക്വിഡ് ആയിരിക്കും. അപ്പൊ ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് ആയിട്ടുള്ള സി എഫ് സി ആണെന്ന് വിചാരിക്കാം. ആ സി എഫ് സി എന്ത് ചെയ്യും? ദാറ്റ് വിൽ അബ്സോർബ്സ് ദ ഹീറ്റ് ഫ്രം വർക്ക് ഫ്രം ദ ഹോട്ടർ ഒബ്ജക്ട് ആൻഡ് ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ദ ഗേഷ്യസ് സ്റ്റേറ്റ് ആൻഡ് ഇറ്റ് വിൽ അഗെയിൻ കം ബാക്ക് ടു വർക്ക് ഇറ്റ് വിൽ അഗെയിൻ കം ബാക്ക് ടു ദ പമ്പ് ത്രൂ ദിസ് ഡയറക്ഷൻ. ഈ പമ്പിന്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ശരിക്കും ഇതിനെ പമ്പ് അല്ലെങ്കിൽ നിങ്ങൾ എന്താ കേട്ടിട്ടുള്ള പറയും കംപ്രസർ എന്നായിരിക്കും അല്ലേ, പമ്പ് ഓർ കംപ്രസർ എന്ന് പറയുന്നതാണ് ഇതിന്റെ ശരിക്കുള്ള പേര്. സോ ദ പമ്പ് ഓർ ദ കംപ്രസർ അഗെയിൻ കംപ്രസസ് ദിസ് ഗ്യാസ്. ഇവിടെ എത്തിയിട്ടുള്ള ഗ്യാസ് ഉണ്ടല്ലോ, അതിനെ കംപ്രസ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? നമ്മൾ ഇതിനെ പിന്നെ പഴയ പോലത്തെ സി എഫ് സി എൻ ലിക്വിഡ് ആക്കിയിട്ട് മാറ്റും. സോ ഡ്യൂറിങ് ദ കംപ്രഷൻ ഇവിടെ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. ഡ്യൂറിങ് ദ കംപ്രഷൻ ദാറ്റ് whatever be the amount of heat that was absorbed by the liquid at this point appo njan parayana ee hotter object il ninnu appo njan parayana q amount of the heat ad absorb cheyidittundayi absorb cheyidittana ad gas aayittu maariyadu nu vicharikka appo angane aanengil ivada adine compress cheyina samayathu that q amount of the heat will be liberated into what ഇറ്റ് വിൽ ബി ലിബറേറ്റഡ് ഇൻ ടു ദ സറൗണ്ടിങ്സ് നിയർ. അതായത് ആ ഫ്രിഡ്ജിന്റെ തൊട്ടടുത്തുള്ള ചുറ്റുപാടിലേക്ക് എന്ത് ചെയ്യും? ആ ക്യൂ എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ത് ചെയ്യും? അത് ലിബറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയാണ് ശരിക്കും എന്താ പറയാ, ദിസ് ഇസ് ഹൗ എ ഫ്രിഡ്ജ് കൂൾസ് വാട്ട്, ദിസ് ഇസ് ഹൗ എ ഫ്രിഡ്ജ് കൂൾസ് എ ഹോട്ടർ ഒബ്ജക്ട്. ഒരു ഹോട്ടർ ഒബ്ജക്റ്റിന് എന്താണ്, എങ്ങനെയാണ് അത് കൂൾ ചെയ്യിപ്പിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഫ്രിഡ്ജ് കൂൾ ചെയ്യിപ്പിക്കുന്നതിന്റെ കാര്യം ഇങ്ങനെയാണ്. ഇനി അടുത്തത്, അതായത് ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് ഇപ്പൊ ഞാൻ ശരിക്ക് ഈ ഒരു കേസിന്റെ ഫ്രിഡ്ജിന്റെ കേസിൽ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോ ഒരു മിനിറ്റ് ഈ സൈറ്റിലെ ഇതൊന്ന് മാറ്റട്ടെ. ഇൻ ദ കേസ് ഓഫ് ഫ്രിഡ്ജ്, ഫ്രിഡ്ജിന്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്? ഇൻ ദ കേസ് ഓഫ് ഫ്രിഡ്ജ് ശരിക്കും എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ഫ്രം വർക്ക് ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ഫ്രം ദ ഹോട്ടർ ഒബ്ജക്ട് അല്ലേ. ചുരുക്കി ഞാൻ പറയുകയാണെങ്കിൽ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ഫ്രം ദ ഹോട്ടർ ഒബ്ജക്റ്റ്. അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, യൂസിംഗ് ദ ഹീറ്റ് എ വർക്ക് ഡബ്ല്യു ഈസ് ഡൺ, എ വർക്ക് ഡബ്ല്യു ഈസ് ഡൺ എന്താണ് ടു എക്സ്പാൻഡ് ദ സ്റ്റേറ്റ് from liquid to gas. ലിക്വിഡിൽ നിന്ന് ഗ്യാസ് ആക്കി മാറ്റിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെ അത് നമ്മുടെ ഇതിൽ തിരിച്ചെത്തുമ്പോൾ, നമ്മുടെ പമ്പിൽ തിരിച്ചെത്തുമ്പോൾ എന്താണ് ഹീറ്റ്, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പമ്പിൽ തിരിച്ചെത്തുമ്പോൾ എന്താണ്, ദ പമ്പ് ഡസ് എ വർക്ക് അല്ലേ, പമ്പ് ഒരു വർക്ക് ചെയ്യുന്നുണ്ട് ഓൺ ദ ഗ്യാസ്. സോ നമുക്കതിവിടെ എഴുതാം, ദ പമ്പ് does a work on gas. എന്താണ് ഗ്യാസിന്റെ മീതെ അതൊരു വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹീറ്റ് ഇസ് ലിബറേറ്റഡ് ഇൻ ടു ദ സറൗണ്ടിങ്സ് ആൻഡ് ഹീറ്റ് ലിബറേറ്റഡ് ഇൻ ടു സറൗണ്ടിങ്സ്. ഇപ്പോൾ ഞാൻ ഒരു മിനിറ്റ്, ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ മീതെ കംപ്ലീറ്റ് ആയിട്ട് എഴുതാം.
അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇപ്പോൾ ഫ്രിഡ്ജിന്റെ കേസിൽ നടക്കുന്ന ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് ഇൻ ഷോർട്ട് എന്ത് എഴുതാൻ പറ്റും? ഏറ്റവും ചുരുക്കിയിട്ട് എഴുതുകയാണെങ്കിൽ ഒരു മിനിറ്റ്, ഇൻ ഷോർട്ട് ഫ്രിഡ്ജ്. ഒരു മിനിറ്റ്, ഷോർട്ട് വാട്ട് ഹാപ്പൻസ്? സോറി, ആ പേന പിന്നെയും പോയി, ഒന്നും കൂടെ എടുക്കണം. പേന വന്നിട്ടില്ല, ഇപ്പോൾ വരും. ഒരു മിനിറ്റ്. ആ, ഇൻ ഷോർട്ട്, ഇൻ ഷോർട്ട് ഫ്രിഡ്ജ്. ഫ്രിഡ്ജിൽ എന്താ സംഭവിക്കുന്നത്? ഞാൻ ഇവിടെ കണ്ടോ, ഹീറ്റ്, ഇവിടെ ഹീറ്റ് അബ്സോർബ് ചെയ്യപ്പെട്ടു. ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? ഹീറ്റ് അബ്സോർബ്ഡ്. അപ്പൊ എന്തായി? യൂസിങ് ദ ഹീറ്റ് വർക്ക് ഇസ് ഡൺ. അപ്പോ ഹീറ്റ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു വർക്ക് ആണ് അടുത്ത സ്റ്റെപ്പിൽ. ഹീറ്റ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു വർക്ക്. ഇനി ഈ സ്റ്റെപ്പിൽ എന്താ? ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് ഇസ് കൺവേർട്ടഡ് ബാക്ക് ഇൻ ടു ഹീറ്റ് അല്ലേ. വർക്ക് ഇസ് കൺവേർട്ടഡ് ബാക്ക് ടു ഹീറ്റ് ആണ് അല്ലേ. സോ നിങ്ങൾ ഇപ്പോ ഞാൻ ഈ പറഞ്ഞ സ്റ്റീം എഞ്ചിന്റെയും ഇപ്പൊ അതാ ഈ ഭാഗവും അതുപോലെ തന്നെ ഈ ഇൻ ഷോർട്ട് ആയിട്ടുള്ള അതായത് ഫ്രിഡ്ജിന്റെ വർക്കിങ്ങിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ക്ലിയർ ആണ്. അതായത് എന്താണ്, ഇൻ സ്റ്റീം എഞ്ചിൻ വാട്ട് ഹാപ്പൻഡ്? ഹീറ്റ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു വർക്ക്. ഹീറ്റിനെ നമ്മൾ എന്താക്കി മാറ്റി? നമ്മൾ വർക്കാക്കിയിട്ട് മാറ്റിയതാണ്. ഇൻ ഷോർട്ട്, വി കൺവേർട്ടഡ് ഹീറ്റ് ഇൻ ടു വർക്ക്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ഫ്രിഡ്ജ്, ഫ്രിഡ്ജിന്റെ കേസിൽ എന്താ ചെയ്തത്? ഹീറ്റ് അബ്സോർബ് ചെയ്യപ്പെട്ടതിനെ വർക്കാക്കി മാറ്റി, വർക്കിനെ എന്താക്കി മാറ്റി? വർക്കിനെ പിന്നെയും തിരിച്ച് ഹീറ്റ് ആക്കിയിട്ട് മാറ്റി. അപ്പൊ ശരിക്കും നമുക്ക് ഈ രണ്ട് പ്രോസസ്സിനെ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ദർ ഈസ് എ പ്രോസസ് വേർ ഹീറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു വർക്ക് ആൻഡ് ഓൾസോ വർക്ക് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ്. ഈ ഭാഗം നോക്കിയാൽ മതി, കണ്ടോ, വർക്ക് ക്യാൻ ബി കൺവേർട്ടഡ് ബാക്ക് ഇൻ ടു ഹീറ്റ്. അപ്പൊ ദിസ് ഇസ് വെരി ക്ലിയർ അല്ലേ. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിക്കുക. അപ്പോ നൗ വി ആർ വെരി ക്ലിയർ. എന്താണ്, in many process അല്ലെങ്കിൽ in many processes the interconversion of heat and work is possible play. ഹീറ്റും വർക്കും എന്താണ്, പോസിബിൾ ആണ്. അതായത് അവരുടെ ഇന്റർ കൺവേർഷൻ പോസിബിൾ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞ അതായത് നമ്മൾ അതിന്റെ കൃത്യമായ ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർ കൺവേർഷൻ ഓഫ് ഹീറ്റ് സോറി ചെറിയ ഹീറ്റ് ആണ് എഴുതുന്നത് ഒരു മിനിറ്റ് ഇന്റർ കൺവേർഷൻ ഓഫ് ഹീറ്റ് ആൻഡ് വർക്ക് നമുക്ക് അതിനെന്ത് ചെയ്യാം? ഇൻ ഷോർട്ട് നമുക്ക് അതിനെങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? തെർമോ ഡൈനാമിക്സ് പറഞ്ഞെങ്കിൽ നമ്മുടെ എന്താ പറയാ, ടു സൈഡഡ് കെമിസ്ട്രിയിലെ ടു സൈഡഡ് റിയാക്ഷൻ പോലെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഹീറ്റ് നമ്മൾ പറയാറില്ലേ ഉഭയദിശ, എന്താണ് ഉഭയദിശ, എന്താണ് ഉഭയദിശ കെമിക്കൽ റിയാക്ഷൻ, ബോത്ത് സൈഡഡ് കെമിക്കൽ റിയാക്ഷൻസ്. സോ ആ ഉഭയദിശ രാസപ്രവർത്തനങ്ങൾ, അതാണ് എൻ്റെ വാക്ക്. സോ ഹീറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു വർക്ക്. സോ ദിസ് ഇസ് വാട്ട് തെർമോഡൈനാമിക്സ് ഇസ് ഓൾ അബൌട്ട്. ഹീറ്റ് ആൻഡ് വർക്ക് ആർ ഇന്റർ കൺവേർട്ടബിൾ. സോ ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഇസ് ഡെഡിക്കേറ്റഡ് ഫോർ ദ സ്റ്റഡി ഓഫ് ഇന്റർ കൺവേർഷൻ ഓഫ് ഹീറ്റ് ആൻഡ് ദി വർക്ക് ഇസ് നോൺ ആസ് തെർമോഡൈനാമിക്സ്. ഓക്കെ, സോ
This is thermodynamics and the branch is dedicated for the study of interconversion of heat and work. അപ്പൊ ഇനി എന്തായിരിക്കും ഒരു ശരിക്ക് ഇപ്പൊ നമ്മൾ അവിടെ താഴെ എഴുതിയതിലും നമ്മൾ എന്താ ചെയ്തത്? ഇറ്റ് ഈസ് ദ ഇന്റർ കൺവേർഷൻ ഓഫ് ഹീറ്റ് ആൻഡ് വർക്ക് എന്നല്ലേ പറഞ്ഞു. സോ ദർ മസ്റ്റ് ബി സം പ്രോസസ് ഓർ പ്രോസസസ് ദാറ്റ് അക്കൗണ്ട് ഫോർ വാട്ട് ദാറ്റ് മസ്റ്റ് അക്കൗണ്ട് ഫോർ ഓർ ദാറ്റ് മസ്റ്റ് ബി ഒക്വറിംഗ് ഇൻ ദി ബ്രാഞ്ച് ഓഫ് തെർമോഡൈനാമിക്സ് അല്ലേ. അതായത് തെർമോഡൈനാമിക്സിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഹീറ്റ് വർക്കും വർക്കിനെ ഹീറ്റും ആക്കിയിട്ട് മാറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനത്തെ പ്രോസസ്സുകൾ നടക്കുന്നുണ്ടായിരിക്കും, ഇങ്ങനത്തെ പ്രോസസ്സസ് നടക്കുന്നുണ്ടായിരിക്കും. സോ ദോസ് പ്രോസസ് വേർ ഇൻ ഹീറ്റ് ഈസ് ഇൻവോൾവ്ഡ് ഹീറ്റിനെ ഇൻവോൾവ് ചെയ്തിട്ടുള്ളതോ ഓർ ദർ ഒക്കോഴ്സ് എ ചേഞ്ച് ഇൻ ഹീറ്റ് ചേഞ്ച് വേണ്ട, നമുക്ക് എന്താ പറയാ എക്സ്ചേഞ്ച് എന്ന് പറയാം. അതാണ് കുറച്ചും കൂടെ എന്താണ് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജ്. സോ ദർ ഒക്കോഴ്സ് എൻ എക്സ്ചേഞ്ച് ഇൻ ഹീറ്റ് കൊമ ആർ യൂസിംഗ് ഹീറ്റ് എ വർക്ക് ഇസ് ഡൺ ഈ ഹീറ്റിനെ ഉപയോഗിച്ചിട്ട് എന്താണ് വർക്കും ചെയ്യിപ്പിക്കുന്നുണ്ട് എങ്കിൽ ദെൻ ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് തെർമോഡൈനാമിക്കൽ പ്രോസസ്. അതായത് ഏതൊരു തെർമോഡൈനാമിക്കൽ പ്രോസസ്സുകളിലാണോ ഹീറ്റ് ഇന്റർ കൺവേർഷൻ ഓഫ് ഹീറ്റ് ആൻഡ് വർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് ബോഡീസ് തമ്മിൽ എന്ത് ചെയ്യുന്നത് ഹീറ്റിന്റെ എക്സ്ചേഞ്ച് ഉണ്ടാവണം. ഇവർ നമ്മളിപ്പോൾ രണ്ട് ആളും അങ്ങോട്ടും ഇങ്ങോട്ടും ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കും. Q1 Q2 എന്നൊക്കെ പറയുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നതാണ്. Q1 Q2 എന്ന് പറയുന്ന ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാറ്റുന്നുണ്ട് എങ്കിൽ ആ കൈൻഡ് ഓഫ് പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയും തെർമോഡൈനാമിക്കൽ പ്രോസസ് എന്ന് പറയും. സോ തെർമോഡൈനാമിക്കൽ പ്രോസസ് ആർ ദോസ് പ്രോസസ് വേർ ഹീറ്റ് ഇസ് ഇൻവോൾവ്ഡ്. കുറച്ചും കൂടി ഞാൻ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ദ പ്രോസസ് ഇൻ വിച്ച് ഹീറ്റ് ഇസ് ഇൻവോൾവ്ഡ് ദോസ് കൈൻഡ് ഓഫ് പ്രോസസ് ആർ നോൺ ആസ് തെർമോഡൈനാമിക്കൽ പ്രോസസ്സസ്. സോ നമുക്കറിയാം, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഹീറ്റ് എഞ്ചിന്റെ കേസ് ആണെങ്കിലും അല്ലെങ്കിൽ വേറൊരു ഇതിന്റെ കേസ് ആണെങ്കിലും നമുക്ക് ശരിക്ക് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്താ ഉണ്ടാവുന്നത്, നമുക്ക് ശരിക്കും അത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഹീറ്റ് എഞ്ചിന്റെ കേസ് ആണെങ്കിലും വേറൊരു ഇതിന്റെ കേസ് ആണെങ്കിലും നമുക്കറിയാം ഓൾ ദ പ്രോസസ് ആർ ഒക്വറിംഗ് ഇൻ ദി യൂണിവേഴ്സ് അല്ലേ. നമ്മുടെ ചുറ്റും തന്നെയല്ലേ നടക്കുന്നത്. ഓൾ ദ പ്രോസസ് ആർ occurring in the universe ile nammala ella processes gulu avade occur cheyana all the processes are occurring in the universe. So appa njan oru cheriya oru example parayanengi adine munne njan clear aayittu board undakkatte. Appo idu nammada veed aanengil okay just imagine cheya nammada veed aanu. നമ്മൾ വീടിൻ്റെ അവിടെ അല്ലെങ്കിൽ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ആയിരിക്കും നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടായിരിക്കുക, നമ്മുടെ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരിക്കുക അല്ലേ. സോ ഹിയർ ആക്ച്വലി നമ്മുടെ ഈ ഒരു വീടിനെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ യൂണിവേഴ്സായിട്ട് നോക്കാം. വി ക്യാൻ അപ്രോക്സിമേറ്റ് അവർ ഹോം ടു എ യൂണിവേഴ്സ്. സോ അവിടെ ഈ യൂണിവേഴ്സിൻ്റെ ഉള്ളിൽ പിന്നെ പർട്ടിക്കുലർ റൂം അറ്റ് എ പർട്ടിക്കുലർ പ്ലേസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ തെർമോഡൈനാമിക്കൽ പ്രോസസ് നടന്നത്. വേർ ദ ഇന്റർ കൺവേർഷൻ ഓഫ് ഹീറ്റ് ഇൻ ടു വർക്ക് ആൻഡ് വർക്ക് ഇൻ ടു ഹീറ്റ് നടന്നത് ഇവിടെയാണ്, ഈ ഒരു സ്ഥലത്താണ് നടന്നത് അല്ലേ. സോ ദ പാർട്ട് ഓഫ് ദ യൂണിവേഴ്സ് വേർ എ തെർമോഡൈനാമിക്കൽ പ്രോസസ് ഒക്കോഴ്സ് ഇസ് നോൺ ആസ് എ തെർമോഡൈനാമിക്കൽ സിസ്റ്റം. എന്താണ്, അതായത് ഒരു യൂണിവേഴ്സ് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ യൂണിവേഴ്സില് ഏതൊരു പാർട്ടിലാണോ ഒരു തെർമോഡൈനാമിക്കൽ പ്രോസസ്സ് നടക്കുന്നത്, ഇൻ വിച്ച് പാർട്ട് ദ തെർമോഡൈനാമിക്കൽ പ്രോസസ് ഒക്കോഴ്സ് ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ സിസ്റ്റം തെർമോഡൈനാമിക്കൽ പ്രോസസ് ഒക്കോഴ്സ് ഇസ് നോൺ ആസ് വാട്ട് ഇസ് നോൺ ആസ് ദി
തെർമോഡൈനാമിക്കൽ സിസ്റ്റം. So what is the thermodynamical system? The thermodynamical system, ഞാൻ തൽക്കാലത്തിന് ടി സിസ്റ്റം എന്ന് എഴുതുന്നു കേട്ടോ. തെർമോഡൈനാമിക്കൽ സിസ്റ്റം ഈസ് ദ പാർട്ട് ഓഫ് യൂണിവേഴ്സ് ഈസ് ദ പാർട്ട് ഓഫ് യൂണിവേഴ്സ് വേർ ദ തെർമോഡൈനാമിക്കൽ പ്രോസസ് ഒക്കേഴ്സ് വേർ ദ തെർമോ രണ്ട് ഇതാവുന്നില്ല തെർമോ വേണ്ട തെർമോ വേർ ദ തെർമോ ഡൈനാമിക്കൽ process occurs. So ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ ഭാഗത്തിൽ നമുക്ക് എന്ത് പറയാം, വി മേ സേ ഇറ്റ് ആസ്, ഒരു മിനിറ്റ് സൈഡ് ഒന്ന് മാറ്റട്ടെ, എന്നാലും കുറച്ചൊരു കാണാൻ ഒരു വൃത്തി ഉണ്ടാവുള്ളൂ. സോ ഈ ഭാഗത്ത് നമുക്ക് എന്ത് പറയാം, വി മേ സേ ഇറ്റ് ആസ് ഇതിനെ തെർമോഡൈനാമിക്കൽ സിസ്റ്റം എന്ന് പറയാം. തെർമോ ഡൈനാമിക്കൽ സോറി തെർമോഡൈനാമിക്കൽ സിസ്റ്റം എന്ന് പറയാം. ആൻഡ് ദ റെസ്റ്റ് പാർട്ട് ഓഫ് ദ യൂണിവേഴ്സ്, അതായത് ഇപ്പൊ ഇത് അല്ലാത്ത വേറെ ഭാഗങ്ങൾ ഉണ്ടാവല്ലോ, ഈ തെർമോഡൈനാമിക്കൽ പ്രോസസ്സ് നടക്കണതല്ലാത്ത യൂണിവേഴ്സിന്റെ വേറെ ഭാഗങ്ങളെ നമുക്ക് എന്ത് പറയാൻ പറ്റും, സറൗണ്ടിങ്സ് എന്ന് പറയാൻ പറ്റും. ഇസ് നോൺ ആസ് സറൗണ്ടിങ്സ്. ഓക്കെ, അതായത് നമ്മുടെ യൂണിവേഴ്സിന്റെ ഏത് ഭാഗത്താണോ തെർമോഡൈനാമിക്കൽ പ്രോസസ്സ് നടക്കുന്നത് അത് നമ്മുടെ തെർമോഡൈനാമിക്കൽ സിസ്റ്റം. ഈ തെർമോഡൈനാമിക്കൽ പ്രോസസ്സ് നടക്കാത്ത സ്ഥലത്തിനെ നമ്മൾ എന്ത് പറയും, അതിനെ സറൗണ്ടിങ്സ് എന്ന് പറയും. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ സിസ്റ്റത്തിനെയും സറൗണ്ടിങ്സിനെയും കൂട്ടിയിട്ട് നമുക്ക് യൂണിവേഴ്സിനെ ഡിഫൈൻ ചെയ്യാം. അതെങ്ങനെയാ വരിക, അതായത് ദ സറൗണ്ടിങ്സ് പ്ലസ് ഒരു മിനിറ്റ് ഈ പേനയുടെ സ്ക്രീനിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി വെക്കട്ടെ. ദ സറൗണ്ടിങ്സ് പ്ലസ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കാരണം ചെറിയൊരു ഇഷ്യൂ ഉണ്ട് പേനയുടെ അതിന്. സറൗണ്ടിങ്സ് സറൗണ്ടിങ്സ് പ്ലസ് സിസ്റ്റം സറൗണ്ടിങ്സ് പ്ലസ് സിസ്റ്റം ദാറ്റ് കൺസ്റ്റിറ്റ്യൂട്ട് വാട്ട് ദാറ്റ് കൺസ്റ്റിറ്റ്യൂട്ട് യൂണിവേഴ്സ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങളിൽ സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് വാട്സപ്പിൽ അയക്കുക. അപ്പൊ ഞാൻ അതിന്റെ ആൻസർ പറയാം. അപ്പോ ഇപ്പൊ നമ്മൾ ഇന്ന് എന്ത് പറഞ്ഞു, തെർമോഡൈനാമിക്സിനെ പറ്റിയിട്ട് പറഞ്ഞു. തെർമോഡൈനാമിക്കൽ രണ്ട് എക്സാമ്പിൾസ് വേറെ തെർമോഡൈനാമിക്സിനെ പറ്റിയിട്ട് പറഞ്ഞു, തെർമോഡൈനാമിക്കൽ സിസ്റ്റത്തിനെ പറ്റിയിട്ട് പറഞ്ഞു, ഇപ്പൊ എന്താ പറയാ സറൗണ്ടിങ്സിനെ പറ്റിയിട്ട് പറഞ്ഞു, പിന്നെന്താണ് ഇതെന്നൊക്കെ പറഞ്ഞു. നമ്മളിപ്പോ പറഞ്ഞൊരു നിർത്തിയൊരു ടേമാണ് തെർമോഡൈനാമിക്കൽ സിസ്റ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ തുടങ്ങാം, ഒരു മിനിറ്റ്. തെർമോഡൈനാമിക്കൽ സിസ്റ്റംസ്, സോ തെർമോ സോറി ഒരു മിനിറ്റ് പേന നിൽക്കട്ടെ. തെർമോ ഡൈനാമിക്കൽ അവിടെ എഴുതാൻ പറ്റും തോന്നുന്നില്ല, അവിടെ എന്തോ ഒരു മിനിറ്റ് പേന തിരിച്ചെടുക്കട്ടെ. സോ വി ഐ ടോക്ക്ഡ് അബൌട്ട് തെർമോ ഡൈനാമിക്കൽ സിസ്റ്റംസ് അല്ലേ, തെർമോഡൈനാമിക്കൽ സിസ്റ്റംസ് എന്ന് പറയുന്ന ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ തെർമോഡൈനാമിക്കൽ സിസ്റ്റത്തിൻ്റെ ഇതിനൊക്കെ വരണേക്കാൾ മുന്നേ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഇപ്പോൾ നമ്മുടെ ഒരു കാര്യം വിചാരിച്ചാൽ, നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു എന്താ പറയുക, നമുക്കൊരു ഡ്രസ്സോ അല്ലെങ്കിൽ അവർ പുതിയത് വാങ്ങിച്ചൊരു ഷൂവോ നമ്മൾ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ അവരോട് കുച്ച വെക്കണ കുറച്ച് ചോദ്യങ്ങളുണ്ട്, എവിടുന്ന് കിട്ടും അല്ലേ, എമൗണ്ട് എത്രയാണ്, വേറെ കളറിൽ കിട്ടുമോ, സോറി അനദർ കളർ വേറെ കളറിൽ കിട്ടുമോ, അതുപോലെ തന്നെ എന്താണ്
നമ്മളുടേത്, അതായത് നെക്സ്റ്റ് ഡേ നമ്മൾ പോവുകയാണെങ്കിൽ ആ കട തുറന്നിട്ടുണ്ടായിരിക്കും ഇല്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കും ഇല്ലേ. സോ അപ്പൊ നമ്മൾ വൈ വി ആർ ആസ്കിങ് ഓൾ ദീസ് ക്വസ്റ്റ്യൻസ്, നമ്മൾ അല്ലെങ്കിൽ വെൻ വി ആർ ആസ്കിങ് ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് വാട്ട് വി ആർ ആക്ച്വലി ഡൂയിങ്, വി ആർ ആക്ച്വലി ക്യാരക്ടറൈസിങ് വാട്ട്, വി ആർ ആക്ച്വലി ക്യാരക്ടറൈസിങ് ക്യാരക്ടറൈസിങ് ഓർ മെഷറിങ്, നമ്മളൊരു കൈൻഡ് ഓഫ് മെഷർമെന്റ് നടത്തുകയാണ്. ക്യാരക്ടറൈസിങ് ഓർ മെഷറിങ് ദ ക്വാളിറ്റി ആൻഡ് അവൈലബിലിറ്റി ആൻഡ് ദി ആക്സസബിലിറ്റി ഓൾസോ ഇല്ലേ, ആൻഡ് ദി ആക്സസബിലിറ്റി ബിലിറ്റി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ കമ്പോണന്റ്. നമുക്ക് എന്താണോ വേണ്ടത് അതിനെ നമ്മൾ ഇത് ചെയ്യണം അല്ലേ, അതിന് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ഓഫ് ദാറ്റ് പർട്ടിക്കുലർ കമ്പോണന്റിനെ നമ്മൾ എന്ത് ചെയ്യണു, നമ്മളിങ്ങനെ ആക്സസബിലിറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇത്രയും ശരിക്കും പറയണമെങ്കിൽ അതിനെ ക്യാരക്ടറൈസ് ചെയ്യാണ്, ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ക്യാരക്ടറൈസ് ചെയ്യാണ്. അപ്പൊ സിമിലർലി നമുക്ക് ഈ തെർമോ ഡൈനാമിക്കൽ സിസ്റ്റത്തിനെ നമുക്ക് ക്യാരക്ടറൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ആൾക്കാരുടെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് വാരിയബിൾസിന്റെ ആവശ്യമുണ്ട് ഇല്ലേ. ഇത് ഈ ക്വസ്റ്റ്യൻസും വാരിയബിൾ തന്നെയാണ്, ഇപ്പൊ നമ്മളൊരു ഷൂ വാങ്ങിക്കുന്ന പൈസ ആയിരിക്കില്ല, ചിലപ്പോൾ വേറൊരു സംഭവം വാങ്ങിക്കുന്നതിനുണ്ടായിരിക്കുക ഇല്ലേ. സോ സിമിലർലി ദീസ് ക്വസ്റ്റ്യൻസ് ആർ വാരിയബിൾ, സിമിലർലി ഓൾസോ വാട്ട് ഇസ് വാരിയബിൾ, ദാറ്റ് ഇസ് ദർ ആർ സം വാരിയബിൾസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ക്യാരക്ടറൈസ് തെർമോഡൈനാമിക്കൽ സിസ്റ്റംസ്. ഒരു മിനിറ്റ്, പേന വന്നിട്ടില്ല. There are some variables that can be used to characterize the thermodynamical system. Those variables are known as thermodynamical variables. Okay. ഏതൊരു വാരിയബിൾസിനെ ഉപയോഗിച്ചിട്ടാണോ നമ്മൾ ഒരു തെർമോഡൈനാമിക്കൽ സിസ്റ്റത്തിനെ ക്യാരക്ടറൈസ് ചെയ്യാൻ പോകുന്നത് അതിനെ തെർമോഡൈനാമിക്കൽ വാരിയബിൾസ് എന്ന് പറയും. ആൻഡ് ദ തെർമോഡൈനാമിക്കൽ വാരിയബിൾ ഓ ക്വൈറ്റ് ഒബ്വിയസ്ലി എന്തുണ്ടായിരിക്കും, നമ്മുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, നമ്പർ ഓഫ് മോൾസ് ഉണ്ട്, പ്രഷർ ഉണ്ട്, വോളിയം ഉണ്ട്. ഞാൻ ഇതിൽ കുറച്ചും കൂടെ ക്ലാസ് മുന്നേ പോയിട്ടുണ്ടെങ്കിൽ എന്താണ് ടെമ്പറേച്ചർ, എന്താണ് ഹീറ്റ് എന്ന്, അപ്പോൾ ജസ്റ്റ് ആഫ്റ്റർ ദിസ് ഞാൻ അത് പറയുന്നതായിരിക്കും. സോ this is thermodynamical systems. So നമുക്ക് തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും രണ്ട് ബേസിക് കോൺസെപ്റ്റുകളാണ്. ദർ ആർ ടു ബേസിക് കോൺസെപ്റ്റ്സ് വിച്ച് ആർ ടു ബി നോൺ, ദാറ്റ് ഇസ് വൺ ഇസ് ദ ടെമ്പറേച്ചർ ആൻഡ് ദ അതർ വൺ ഇസ് ഹീറ്റ്. ഓക്കെ, സോ ഞാനിവിടെ ഹീറ്റ് എന്ന് സ്റ്റാർട്ട് ചെയ്യാം. Heat is actually what? Heat is a form of energy. Heat nu parna enna, it is a form of energy that can be converted, so that may be exchanged from one body to another one. ഒരു ബോഡിയിൽ നിന്ന് വേറൊരു ബോഡിയിലേക്ക് അതിനെ എക്സ്ചേഞ്ച് ചെയ്യും. പക്ഷെ അവിടെ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ ഉണ്ട്, ആ കണ്ടീഷൻ എന്തുമായിട്ട് റിലേറ്റ് ചെയ്താണ്, ടെമ്പറേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്താണ്. അപ്പൊ ഞാൻ ആ കണ്ടീഷൻ പറയണേക്കാൾ മുന്നേ വാട്ട് ഇസ് ആക്ച്വലി ടെമ്പറേച്ചർ എന്ന് പറയാം. സോ ടെമ്പറേച്ചർ ഈസ് ദാറ്റ് ക്വാണ്ടിറ്റി which gives the measurement of endana
which gives the measurement of amount of heat present in a body. അതായത് നമുക്ക് ഇവിടെ ഒരു അതിനു മുന്നേ ഈ ബോഡിയുടെ എക്സാമ്പിൾ പറയണേക്ക് മുന്നേ ഹീറ്റ് ഇസ് മെഷേർഡ് ഇൻ ദ യൂണിറ്റ് ഓഫ് ജൂൾസ്. ഓക്കെ, അതൊന്ന് പറയേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ഒരു മിനിറ്റ്, ആദ്യം ഇവിടെ ഉള്ള ഈ സംഭവങ്ങളൊക്കെ ഒന്ന് മാച്ച് കളയട്ടെ, എന്നാലേ വല്ലതും നടക്കുള്ളൂ. ഒരു മിനിറ്റ് പേന, ഒരു മിനിറ്റ് പേന ഇനിയും വന്നിട്ടില്ല. സപ്പോസ് ദേർ ആർ ടു സിസ്റ്റംസ്. ഓക്കെ, ഇതിന്റെ ഉള്ളിലെ ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് 100 joules ആണെന്ന് ഞാൻ പറയണു. സിമിലർലി ഇതിന്റെ ഈ ബോഡിയുടെ ഉള്ളിലുള്ള 110 joules ആണെന്ന് പറയണു. സോ സിൻസ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് ഇസ് ഡിഫറെന്റ്, the temperatures of these two bodies will be also different. T1 and T2 will be different. ഇപ്പൊ സാധാരണ ഹീറ്റ് എവിടെ നിന്ന് എങ്ങോട്ടാ ഫ്ലോ ചെയ്യുക എന്ന് പറഞ്ഞെങ്കിൽ, ഹീറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി ദാറ്റ് മേ ബി എക്സ്ചേഞ്ച് ഫ്രം വൺ ബോഡി ടു അനദർ വൺ ഡ്യൂ ടു ദ വെർച്യു ഓഫ് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ. എന്താണ് ഡ്യൂ ടു ദ വെർച്യു ഓഫ് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ? ടെമ്പറേച്ചറിൽ മാറ്റമുണ്ട് എങ്കിൽ ആ രണ്ട് ബോഡീസ് തമ്മിൽ എന്ത് എക്സ്ചേഞ്ച് ചെയ്യും? ദേ മസ്റ്റ് ബി എക്സ്ചേഞ്ചിങ് ദ ഹീറ്റ്. സോ ഇവിടെ ശരിക്കും ടെമ്പറേച്ചറിൽ വ്യത്യാസം ഉണ്ടോ? ഉണ്ട്. കാരണം എന്താണ്? ഫോർ ദ ബോഡി ഓർ ദി ലെറ്റ് ഇറ്റ് ബി ദ സെക്കൻഡ് ബോഡി, ലെറ്റ് ദിസ് ബി ദ ഫസ്റ്റ് ബോഡി. ഓക്കെ, കുറച്ചും കൂടെ നമുക്ക് സിസ്റ്റമാറ്റിക് ആയി പറഞ്ഞെങ്കിൽ, സോ ഫോർ ദ സെക്കൻഡ് ബോഡി ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ഇസ് 110 joules. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ഉണ്ട്, 100 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ഉണ്ട് അല്ലേ. സോ ദർ ഇസ് എ ഡിഫറൻസ് ഇൻ ദി എമൗണ്ട് ഓഫ് 10 joules. അപ്പൊ ഈ 10 joulesന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എവിടെ എക്സിസ്റ്റ് ചെയ്യണം? ദാറ്റ് മസ്റ്റ് ബി എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ബോത്ത് T1 ആൻഡ് T2 അല്ലേ. ചെറിയ ഡെൽറ്റ ടി ഇവരുടെ ഇടയിൽ ഉണ്ടായിരിക്കണം, അതായത് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ഉണ്ടായിരിക്കണം. സോ ഡ്യൂ ടു ദ വെർച്യു ഓഫ് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ, ദ ഫോം ഓഫ് എനർജി ദാറ്റ് ഇസ് ഗെറ്റിംഗ് വാട്ട് that is getting exchanged between the two systems is known as what? That is known as heat. appo ivittu nammada last condition namukku ezhudam, due to the virtue of difference in temperature. njan thalkalina capital T nu mathram ezhudullu, due to the virtue of difference in temperature. idana thermodynamical system nu parayundu. ini adutathu നമുക്ക് പറയാനുള്ള തെർമോഡൈനാമിക്കൽ സിസ്റ്റത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് ഹീറ്റിന്റെയും ടെമ്പറേച്ചറിന്റെയും കാര്യം പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഡിഫറെന്റ് ഡിഫറെന്റ് തെർമോഡൈനാമിക്കൽ സിസ്റ്റംസിനെ പറ്റിയിട്ടാണ്. വാട്ട് ആർ ദ ഡിഫറെന്റ് കൈൻഡ് ഓഫ് തെർമോഡൈനാമിക്കൽ സിസ്റ്റംസ്? സോ ബോർഡ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് ഡിഫറെന്റ് കൈൻഡ് ഓഫ് തെർമോഡൈനാമിക്കൽ സിസ്റ്റങ്ങളെ പറ്റിയിട്ടാണ് പറയാനുള്ള കാര്യം. ഒരു മിനിറ്റ്. Different kind of thermodynamical systems. Okay, വേറെ വേറെയുള്ള തെർമോഡൈനാമിക്കൽ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ആദ്യത്തെ തെർമോഡൈനാമിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞെങ്കിൽ ഇറ്റ് ഇസ് എൻ ഓപ്പൺ സിസ്റ്റം. ഫസ്റ്റത്തെ ഒരു കൈൻഡ് ഓഫ് തെർമോഡൈനാമിക്കൽ സിസ്റ്റം എന്താണ്? ഓപ്പൺ സിസ്റ്റം. സോ ദ ഫോർമൽ ഡെഫിനിഷൻ ടു ദി ഓപ്പൺ സിസ്റ്റം ഈസ്, അതായത് തെർമോഡൈനാമിക്സിന്റെ ഓപ്പൺ സിസ്റ്റത്തിന്റെ ഫോർമൽ ഡെഫിനിഷൻ എന്ന് പറഞ്ഞെങ്കിൽ, ദിസ് കൈൻഡ് ഓഫ് സിസ്റ്റംസ് അല്ലെങ്കിൽ എന്താണ് ദീസ് കൈൻഡ് ഓഫ് സിസ്റ്റംസ്, അങ്ങനെയാണ് ശരിക്കും വരിക. ദീസ് കൈൻഡ് ഓഫ് സിസ്റ്റംസ് എക്സ്ചേഞ്ച് വാട്ട്? എക്സ്ചേഞ്ച് matter and heat with the surroundings. ഒരു മിനിറ്റ്, സറൗണ്ടിങ്സ് ഇടയിൽ ഒരു ഐ ഉണ്ട്.
സറൗണ്ടിങ്സ്. അപ്പോൾ സറൗണ്ടിങ്സിന്റെ അതായത് ഈ തെർമോ ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്ന കൈൻഡ് ഓഫ് സിസ്റ്റംസ് എന്ത് ചെയ്യും, അവരെപ്പോഴും മാറ്ററും ഹീറ്റും എക്സ്ചേഞ്ച് ചെയ്യും എന്തിന്റെ വിത്ത് റെസ്പെക്ട് ടു ദ സറൗണ്ടിങ് സറൗണ്ടിങ്സിലേക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് അതായത് നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കി നോക്കാം. ഇപ്പൊ നമ്മുടെ AC, നമ്മൾ ഇപ്പൊ AC ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും എന്താണ്, റൂമിൽ എല്ലാ ഭാഗത്തും ശരിക്ക് തണുപ്പ് വരുന്നുണ്ട് എന്ന് പറയും അല്ലേ. അപ്പൊ ശരിക്കും അവിടെ എന്താ ചെയ്യണത് എന്ന് പറഞ്ഞെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ഈ ഒരു വരച്ചിട്ടുള്ള സോറി ഈ റെക്റ്റാങ്കിളിനെ നമ്മുടെ റൂമായിട്ട് വിചാരിക്കാം. അപ്പൊ ഞാൻ ഈ ഒരു കോർണറിൽ നമുക്ക് AC വെച്ചിട്ടുണ്ട്, ഇതാണ് നമ്മുടെ AC ഉള്ള കോർണർ. ശരിക്കും AC എന്താ ചെയ്യുന്നത് പറഞ്ഞെങ്കിൽ, AC ഇൻടേക്സ് വാട്ട്, ഇറ്റ് ഇൻടേക്സ് വാട്ട്, ഇറ്റ് ഇൻടേക്സ് ദി എയർ ഇൻസൈഡ് ദ റൂം. അപ്പൊ ഞാൻ പറയാം എയർ ഇൻസൈഡ് ദ റൂം, റൂമിന്റെ ഉള്ളിലുള്ള എയറിനെ അത് ഇൻടേക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഈസ് അബ്സോർബിങ് ദ ഹീറ്റ്സ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഈ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് പിന്നെന്ത് ചെയ്യുന്നുണ്ട്, അത് പുറത്തേക്ക് അതായത് റൂമിന്റെ പുറത്തേക്ക് പുറന്തള്ളുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ലിബറേറ്റഡ്, ക്യൂ ഇസ് ലിബറേറ്റഡ് ടു ദ സറൗണ്ടിങ്സ്. ഒരു മിനിറ്റ്, പേന തിരിച്ചു കിട്ടട്ടെ. ക്യൂ ഇസ് ഗിവൺ ടു സറൗണ്ടിങ്സ് അല്ലേ. ക്യൂ എന്തിനു എവിടേക്ക് സറൗണ്ടിങ്സിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഈ റൂമിന്റെ ഉള്ളിലെ ടെമ്പറേച്ചർ സറൗണ്ടിങ്സിലേക്ക് കൊടുത്തിട്ട് അപ്പോൾ ഇവിടുന്ന് അബ്സോർബ് ചെയ്ത ടെമ്പറേച്ചറിലെ ഹീറ്റ് കംപ്ലീറ്റ് പോയല്ലോ. അപ്പോൾ ബാക്കി കൂൾ ആയിട്ടുള്ള എയറിന് എന്താ ചെയ്യണേ, ഇറ്റ് വിൽ എഗെയിൻ എങ്ങോട്ട് ചെയ്യും, ഇറ്റ് വിൽ ഗിവ് ബാക്ക് ടു ദി റൂം. ഈ റൂമിന്റെ ഉള്ളിലേക്ക് തന്നെ എന്ത് ചെയ്യും, അത് തിരിച്ച് പമ്പ് ചെയ്യും. സോ ദിസ് ഇസ് ഹൗ എൻ AC വർക്ക്. ഇങ്ങനെയാണ് ഒരു AC വർക്ക് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ട് എങ്കിൽ ഇവിടെ ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യണത്, എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ മാറ്റർ റൈറ്റ്. ആ മാറ്ററിനെ ആര് അബ്സോർബ് ചെയ്യുന്നുണ്ട്, ആ മാറ്ററിനെ നമ്മുടെ AC നെ നമ്മൾ തെർമോഡൈനാമിക്കൽ സിസ്റ്റം ആയിട്ട് നോക്കുകയാണെങ്കിൽ തെർമോഡൈനാമിക്കൽ സിസ്റ്റം അതിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ഹീറ്റ് വിച്ച് ഇറ്റ് ഗോട്ട് ഫ്രം ദ എയർ, എയറിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഹീറ്റ് എന്താ ചെയ്യുന്നത്, ദാറ്റ് ഇറ്റ് ഗിവ്സ് ബാക്ക് ടു ദ സറൗണ്ടിങ്സ്, അതിന്റെ ചുറ്റുമുള്ള സറൗണ്ടിങ്സിന് അത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഭാഗത്തുള്ള വേറെ എയറിനൊക്കെ എന്ത് ചെയ്യാം, എക്സ്ട്രാ ഹീറ്റ് കൊടുക്കുന്നുണ്ടായിരിക്കാം. സിമിലർലി എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കൂളായിട്ടുള്ള എയർ അതിനെന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഈസ് എഗെയിൻ ഗിവൺ ബാക്ക് ടു ദ റൂം ഇറ്റ് സെൽഫ്, ആ റൂമിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. സോ ദർ ഇസ് എൻ എക്സ്ചേഞ്ച് ഓഫ് വാട്ട്, ദർ ഇസ് എൻ എക്സ്ചേഞ്ച് ഓഫ് ബോത്ത് ഹീറ്റ് ആൻഡ് മാറ്റർ വിത്ത് റെസ്പെക്ട് ടു ദ സറൗണ്ടിങ്സ്. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്, ശരിക്കും തെർമോഡൈനാമിക് ഇത് എന്താ പറയുക, നമ്മുടെ ഡേ ടു ഡേ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എക്സാമ്പിൾ മാത്രമാണത്. ഓക്കെ, സോ ദിസ് ഇസ് എൻ ഓപ്പൺ സിസ്റ്റം. ദ നെക്സ്റ്റ് കൈൻഡ് ഓഫ് സിസ്റ്റം ഒന്ന് ഓപ്പൺ ഉണ്ടെങ്കിൽ എന്തായിരിക്കണം, ദ നെക്സ്റ്റ് 1B, ഒരു മിനിറ്റ്. ക്ലോസ്ഡ് സിസ്റ്റം, ദ നെക്സ്റ്റ് 1 വിൽ ബി എ ക്ലോസ്ഡ് സിസ്റ്റം. അപ്പൊ ക്ലോസ്ഡ് സിസ്റ്റം ആണ് എങ്കിൽ എന്താ ചെയ്യുക, ഒരു ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ കൈൻഡ് ഓഫ് സിസ്റ്റം the kind of thermodynamical system where only exchange of heat occurs. But not matter. Matter ഒരിക്കലും എക്സ്ചേഞ്ച് ചെയ്യപ്പെടില്ല, പക്ഷെ എന്ത് മാത്രമേ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുള്ളൂ, ഹീറ്റ് മാത്രമാണ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുള്ളൂ, അല്ലെങ്കിൽ എനർജി മാത്രമാണ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുള്ളൂ എവിടെ, സിസ്റ്റത്തിൽ. സോ ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം. അപ്പൊ ക്ലോസ്ഡ് സിസ്റ്റത്തിന് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്തായിരിക്കും, അതായത് ഇപ്പം നമ്മൾ സാധാരണ ഒരു ടേബിളിന്റെ പുറത്ത് ഇതുപോലെ ഒരു ചായക്കപ്പ് കൊണ്ടു വെച്ചിട്ടുണ്ട് വിചാരിക്കും, ഇതുപോലെ ഒരു കപ്പ് വെച്ചിട്ടുണ്ട്, ആ കപ്പിന്റെ മീതെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളൊരു എന്തെങ്കിലും ഒരു സംഭവം കൊണ്ട് പ്ലേറ്റ് കൊണ്ട് അടച്ചു വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. നിങ്ങൾ അതുമ്പ് തൊട്ടോ ഒന്നും ചെയ്തില്ല, നിങ്ങൾ വെറുതെ ടേബിളിൽ പോയി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അതിനവിടെ വെച്ചിട്ട് പോയി.
ആ 10 മിനിറ്റ് നിങ്ങൾ അവിടെ വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഈ ചായ തണുത്തിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പൊ അതിന്റെ റീസൺ എന്താണ്? അതായത് ബിക്കോസ് ദ റീസൺ ഈസ് ദാറ്റ് ആക്ച്വലി ഡ്യൂ ടു ദ വെർച്യൂ ഓഫ് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ, അതായത് ശരിക്കും ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ചൂട് ചായയുടെ എമൗണ്ട് ഓഫ് ഹീറ്റ്, അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് സറൗണ്ടിങ്സിനേക്കാൾ അതിന്റെ ചുറ്റുള്ള സറൗണ്ടിങ്സിനേക്കാളും കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ദ ടെമ്പറേച്ചർ ഓഫ് ടി, അതിന് സ്മോൾ ടി എന്നും ടെമ്പറേച്ചർ ഓഫ് ദി സറൗണ്ടിങ്സിന് ടി എസ് എന്നും പറയുന്നു. അപ്പൊ ടെമ്പറേച്ചർ ഓഫ് ദ ടീ മസ്റ്റ് ബി വെരി മച്ച് ഗ്രേറ്റർ ദാൻ ടെമ്പറേച്ചർ ഓഫ് ദി സറൗണ്ടിങ്സ്, അതായത് ചായയുടെ ചൂട് എന്ന് പറയുന്നത് എന്തിനേക്കാളും കൂടുതലായിരിക്കും, സറൗണ്ടിങ്സിന്റെ ടെമ്പറേച്ചറിനേക്കാളും കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡ്യൂ ടു ദ വെർച്യൂ ഓഫ് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ദ ഹീറ്റ് ഇസ് ഗെറ്റിംഗ് എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ ദ ടീ കപ്പ്, അല്ലെങ്കിൽ ദ ടീ പ്രസന്റ് ഇൻ ദ കപ്പ് ആൻഡ് വിത്ത് ദ സറൗണ്ടിങ് സറൗണ്ടിങ്സിനെയും അതുപോലെ തന്നെ കപ്പിലുള്ള ടീയും തമ്മിൽ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ആ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോ അതിനെയാണ് ഞാൻ ഇവിടെ ആരോ ഇട്ട് കാണിച്ചിട്ടുള്ളത്, എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ്, ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഈ എക്സ്ചേഞ്ച് ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് ആസ് ദ ടൈം ഗ്രോസ് ടൈം ഗോസ് ഈ ടൈം പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ ചായയുടെ ചൂട് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ചൂട്, പക്ഷേ നമ്മുടെ തെർമോഡൈനാമിക്സിന്റെ ഭാഷയിൽ എന്ത് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഓഫ് ടീ ഡിക്രീസസ്, ടെമ്പറേച്ചർ ഓഫ് ദ ടീ ഡിക്രീസസ് ഡ്യൂ ടു ദ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ്. ഈ ഹീറ്റിന്റെ എക്സ്ചേഞ്ച് കാരണമാണ് ഈ ടെമ്പറേച്ചർ ചായയുടെ ടെമ്പറേച്ചർ കുറഞ്ഞ് 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 വന്നിട്ട് അവസാനം തണുക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞെങ്കിൽ, അതായത് ഈ ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ചായയുടെ ഉള്ളിൽ, അതെ സോറി, ഈ ടീ കപ്പിന്റെ ഉള്ളിലുള്ളത് എന്താണ്, ദാറ്റ് ഈസ് ദി മാറ്റർ അല്ലേ, ടീ ഈസ് ദി മാറ്റർ. ടീ ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ഇൻ ടു മാറ്റർ അല്ലേ. അപ്പൊ അവിടെ നമ്മൾ ഒരിക്കലും ഈ ചായ, ഇപ്പൊ ഈ പറയുന്ന എക്സാമ്പിളില് ചായ ഒരിക്കലും എങ്ങോട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ വേറെ സറൗണ്ടിങ്സിന്റെ വേറെ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ എവിടേക്കും ഈ പറഞ്ഞതിൽ നമ്മൾ എക്സ്റ്റേർണലി അൺടിൽ അൺലെസ് വി ഗിവ് എ ഫോഴ്സ് എന്ത് ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മൾ അൺടിൽ അൺലെസ് വി ഡു സംതിങ് ദ ടീ വോണ്ട് ബി സ്പിൽഡ് ടു ദ സറൗണ്ടിങ്സ് ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ അത് സറൗണ്ടിങ്സിലേക്ക് സ്പിൽ ചെയ്യപ്പെടുന്നില്ല. അപ്പോ അങ്ങനെ ഇല്ലാത്തൊരവസ്ഥയിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇൻ ദിസ് എക്സാമ്പിൾ ദർ ഇസ് നോ എക്സ്ചേഞ്ച് ഓഫ് മാറ്റർ ഇല്ലേ, നോ എക്സ്ചേഞ്ച് ഓഫ് എന്താണ് മാറ്റർ, ബട്ട് എന്ത് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്, ഹീറ്റ് ഈസ് ഗെറ്റിംഗ് എക്സ്ചേഞ്ച്, ഹീറ്റ് ഈസ് ഗെറ്റിംഗ് എക്സ്ചേഞ്ച്. അപ്പൊ ദീസ് കൈൻഡ് ഓഫ് സിസ്റ്റംസ് ആർ ആക്ച്വലി വാട്ട്, എ ക്ലോസ്ഡ് സിസ്റ്റം. ഇങ്ങനത്തെ കൈൻഡ് ഓഫ് സിസ്റ്റത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് സിസ്റ്റം. ഒരു മിനിറ്റ്, ഓപ്പൺ സിസ്റ്റത്തിന് ഞാൻ തൽക്കാലത്തിന് വാക്വം ക്ലീനർ, വാക്വം ക്ലീനറിന്റെ ഇതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇനി ക്ലോസ്ഡ് സിസ്റ്റത്തിന് നമുക്ക് എന്ത് പറയാം, ടീ കപ്പ് ക്ലോസ്ഡ് യൂസിങ് എ ലിഡ് എന്ന് വേണമെങ്കിൽ പറയാം. പറഞ്ഞൂടെ, ഒരു മിനിറ്റ്, ഈ പേനയുടെ കേസിൽ എന്തോ പ്രശ്നമുണ്ട്. ടീ കപ്പ് ക്ലോസ്ഡ് വിത്ത് ലിഡ്, ഓപ്പൺ സിസ്റ്റം ആയി, ക്ലോസ്ഡ് സിസ്റ്റം ആയി. ആൻഡ് ദർ ഇറ്റ്സ് എൻ അനദർ കൈൻഡ് ഓഫ് സിസ്റ്റം, ഇറ്റ് ഇസ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റത്തിനെയാണ്. സോ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയണെങ്കിൽ ദർ ഇസ് നോ എക്സ്ചേഞ്ച് ഹീറ്റ് ആൻഡ് മാറ്റർ. ഹീറ്റും മാറ്ററും അവർ എന്ത് ചെയ്യില്ല, ഒരിക്കലും എക്സ്ചേഞ്ച് ചെയ്യപ്പെടില്ല ഈ ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ ഉള്ളിൽ. എന്ത് ചെയ്യാൻ പറ്റില്ല, ഹീറ്റ് ആൻഡ് മാറ്റർ ഒരിക്കലും എക്സ്ചേഞ്ച് ചെയ്യപ്പെടില്ല. അപ്പൊ അതിന് നമ്മുടെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഇറ്റ് ഇസ് ദ ഫ്ലാസ്ക്. ഫ്ലാസ്ക് ആണ് അതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ. അതെങ്ങനെയാ അത് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഇതൊരു ഫ്ലാസ്ക് ആണ് വിചാരിക്കൂ. ഇപ്പൊ ഞാൻ എടുത്തു വെക്കുന്ന ഫ്ലാസ്ക് ആണ്,
അപ്പൊ ഈ ഫ്ലാസ്കിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഫ്ലാസ്കിന്റെ ഉള്ളില് നമ്മൾ എന്താ പറയാ, ഒരു കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് വിചാരിക്കൂ, ഹോട്ട് വാട്ടർ. ഇപ്പൊ കുറച്ച് കഴിഞ്ഞ്, അതായത് ഇപ്പോ ഞാൻ പറയാണ്, ഒരു ടീ എന്ന് പറയുന്ന ഒരു ടൈമിൽ നിങ്ങൾ അതിനെ നിറച്ചു എന്ന് വിചാരിക്കൂ. സോ ഈവൻ ആഫ്റ്റർ എ ന്യൂ ടൈം ടീ ഡാഷ്, അതായത് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ 1 ലിറ്റർ വെള്ളം നിറച്ചിട്ടുണ്ടെങ്കിൽ അതേ 1 ലിറ്റർ വെള്ളം തന്നെ അവിടെ ഉണ്ടായിരിക്കും അല്ലേ? ആ 1 ലിറ്റർ വെള്ളം തന്നെ അവിടെ ഉണ്ടായിരിക്കും വിത്ത് ദ സെയിം ടെമ്പറേച്ചർ, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറയണമെങ്കിൽ ശരിക്കും അതേ ചൂടിൽ തന്നെ ആ വെള്ളം അവിടെ ഉണ്ടായിരിക്കും ആ ഫ്ലാസ്കിന്റെ ഉള്ളിൽ. അപ്പൊ അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ബിക്കോസ് ദർ ഇസ് നോ എക്സ്ചേഞ്ച് ഓഫ് വാട്ടർ അല്ലേ, നോ എക്സ്ചേഞ്ച് ഓഫ് വാട്ടർ വിത്ത് സറൗണ്ടിങ്സ്, നോ എക്സ്ചേഞ്ച് ഓഫ് വാട്ടർ വിത്ത് സറൗണ്ടിങ്സ്. സിമിലർലി എന്താ ഉണ്ടാവണത് അവിടെ? നോ എക്സ്ചേഞ്ച് ഓഫ് വാട്ടർ മാത്രമല്ല, ദെൻ ദർ ഇസ് ഓൾസോ നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ഓൾസോ. ഹീറ്റിന്റെ എന്താണ്, ദർ ഇസ് നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ഓൾസോ ഇൻ ദ സേ. ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ, ദർ ഇസ് നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ഓൾസോ. ഈ ഹീറ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹീറ്റിനെ അവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. സോ ദിസ് ഇസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഫോർ എൻ ഐസൊലേറ്റഡ് സിസ്റ്റം. ഇതാണ് ഏറ്റവും പെർഫെക്റ്റ് എക്സാമ്പിൾ, ഐസൊലേറ്റഡ് സിസ്റ്റത്തിനുള്ള പെർഫെക്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നതാണ് ഇതാണ്. ദീസ് ആർ ദ ത്രീ കൈൻഡ് ഓഫ് വാട്ട്, ദീസ് ആർ ദ ത്രീ കൈൻഡ് ഓഫ് വാട്ട്, ത്രീ കൈൻഡ് ഓഫ് തെർമോഡൈനാമിക്കൽ സിസ്റ്റംസ്. മൂന്ന് കൈൻഡ് ഓഫ് തെർമോഡൈനാമിക്കൽ സിസ്റ്റംസ് ഇതാണ്. ഇനി ഞാനിപ്പോ നേരത്തെ, അതായത് നേരത്തെ ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ നമ്മുടെ ടീയുടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടീയുടെ എക്സാമ്പിൾ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞായിരുന്നു ഹീറ്റ് ഈസ് ഗെറ്റിംഗ് എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ ദ ടീ പോട്ട് അല്ലേ. നമ്മുടെ ചായയാണ് വിചാരിക്കുക, അത് നമ്മുടെ സറൗണ്ടിങ്സ്. അപ്പോൾ ഇവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. ഇപ്പൊ ഈ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുമ്പോൾ ഇപ്പൊ കുറെ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചായ തണുത്തു പോകും. അപ്പൊ വാട്ട് ആക്ച്വലി ഈസ് ഹാപ്പനിങ്, ഈ ഇവിടെ ശരിക്കും എന്താ സംഭവിക്കുന്നത് പറയുന്നെങ്കിൽ, ഈ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുമ്പോ, വൈൽ ദ ഹീറ്റ് ഈസ് ഗെറ്റിംഗ് എക്സ്ചേഞ്ച്, ആക്ച്വലി ആഫ്റ്റർ സം ടൈംസ് ദ സിസ്റ്റം ആൻഡ് ദി സറൗണ്ടിങ്സ് system and the surroundings will have what? Will have the same amount of heat content. ഇതിപ്പോ ഞാൻ പറയുന്നത് കുറച്ചും കൂടെ ഇതിലോട്ട് ഞാൻ പറയാണ് എങ്കിൽ, അതായത് ഇത് നമ്മുടെ തെർമോഡൈനാമിക്കൽ സിസ്റ്റം. ഈ തെർമോഡൈനാമിക്കൽ സിസ്റ്റത്തിൽ ഞാൻ പറയാണ്, ഇപ്പോൾ നമ്മുടെ ചായ ആയതുകൊണ്ട് 500 ജൂൾ ഉണ്ട് വിചാരിക്കും. ഇപ്പോൾ ഇവിടെ സറൗണ്ടിങ്സിലുള്ള എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു 250, ഹാഫ് ഓഫ് ഇറ്റ് അങ്ങനെ വിചാരിക്കാം. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ഞാൻ പറയണു ജസ്റ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. ഇതൊക്കെ എന്താണ് എൻ്റെതായിട്ടുള്ള അപ്രോക്സിമേറ്റഡ് വാല്യൂസ് ആണ്. ഇത് 110 വരില്ല, അതിനേക്കെ ലെസ് വരുള്ളൂ. So let this be the 50 degree Celsius, pagudi aanallo. So let it be 50 degree Celsius. So due to the virtue of difference in temperature, ee temperature il undavuna difference kaaranaana endi endu ivadnu ingotte heat endi cheyapadunna exchange cheyapadunnathu. Appo ee heat edu vera exchange cheyu nu parannengi till both the temperatures are equal. Idine T1 um idine T2 um parannengi the heat will get exchanged between the tea and the surroundings till both the temperature T1 and T2 are equal. Appa endana rendilum 75 degree celsius aavana vare, T1 and T2 inde value 75 degree celsius aavana vare endiyapadum, adayathu the heat will be exchanged from where? The heat will be exchanged from the tea cup to the surroundings. Tea cup nu endiyapadum surroundings like adu exchange cheyapadum. So at the time or at the position where, evadeyano ed time ilano allengil ed oru idilano, where temperature of
ബോത്ത് സിസ്റ്റംസ് വേർ ദ ടെമ്പറേച്ചർ ഓഫ് ബോത്ത് സിസ്റ്റംസ്, ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ടീ കപ്പിന്റെയും സറൗണ്ടിങ്സിന്റെയും, വേർ ദ ടെമ്പറേച്ചർ ഓഫ് ബോത്ത് സിസ്റ്റംസ് ആർ ഈക്വൽ, ടെമ്പറേച്ചർ സ്ലാഷ് വേണമെങ്കിൽ എന്ത് പറയാം, എമൗണ്ട് ഓഫ് ഹീറ്റ്, എമൗണ്ട് ഓഫ് ഹീറ്റ് ആർ ഈക്വൽ, ദെൻ വി ദെൻ വി ക്യാൻ സേ വാട്ട്, ബോത്ത് ദ സിസ്റ്റംസ്, ബോത്ത് ദ സിസ്റ്റംസ് ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം, ബോത്ത് ദ സിസ്റ്റംസ് are in thermal equilibrium. ഈ രണ്ട് സിസ്റ്റങ്ങൾ എന്താണ്, തെർമൽ ഇക്വിലിബ്രിയത്തില് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ദ കൺസെപ്റ്റ് ഓഫ് തെർമൽ ഇക്വിലിബ്രിയം എന്താണ്, ദ കൺസെപ്റ്റ് ഓഫ് തെർമൽ ഇക്വിലിബ്രിയം ഇസ് ദാറ്റ്, ഒരു മിനിറ്റ്, ദ കോൺസെപ്റ്റ് ഓഫ് തെർമൽ ഇക്വിലിബറിയം, ദ കോൺസെപ്റ്റ് ഓഫ് തെർമൽ ഇക്വിലിബ്രിയം ദാറ്റ് ഇവിടെ ഒരു സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കൂ, ഇവിടെയും വേറൊരു സിസ്റ്റം, അതായത് വിച്ച് ഇസ് പ്ലേസ്ഡ് വെരി ക്ലോസ് ടു, ലെറ്റ് ഇറ്റ് ബി സിസ്റ്റം വൺ, ലെറ്റ് ഇറ്റ് ബി സിസ്റ്റം ടു, ഇവിടെ ടി വൺ ആൻഡ് ടി ടു, വേർ ടി വൺ ഇസ് ഗ്രേറ്റർ ദാൻ ടി ടു എന്ന് കൂടെ വിചാരിക്കുക, ടി വൺ എന്താണ് ടി ടുവിനേക്കാളും കൂടെ കൂടുതലാണെന്ന് വിചാരിക്കുക. സോ ദ ഹീറ്റ് വിൽ ബി എക്സ്ചേഞ്ച്ഡ് ഫ്രം വേർ from 1 to 2 till the time where the amount of heat, ഇതിലെ ഹീറ്റ് ക്യു വണ്ണും ഇതിലെ ഹീറ്റ് ക്യു ടു ആണെന്ന് വിചാരിക്കുക, ടിൽ ദ ടൈം വേർ ദി എമൗണ്ട് ഓഫ് ഹീറ്റ് ക്യു വൺ ആൻഡ് ക്യു ടു ആർ ഈക്വൽ, ക്യു വണ്ണും ക്യു ടും ഈക്വൽ ആവുന്നത് വരെ ഹീറ്റ് എന്ത് ചെയ്യപ്പെടും, ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടും. സോ അറ്റ് ദാറ്റ് പോയിന്റ് വേർ ദ temperature are equal, then those systems are at thermal equilibrium, then those systems are at തെർമൽ ഇക്വിലിബ്രിയം. ഈ സിസ്റ്റത്തിന് എന്താണ്, നമ്മൾ തെർമൽ ഇക്വിലിബ്രിയത്തിലാണ് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് എന്ത് കോൺസെപ്റ്റ് ഓഫ് തെർമൽ ഇക്വിലിബ്രിയം. സോ ഈ തെർമൽ ഇക്വിലിബ്രിയത്തിന്റെ കോൺസെപ്റ്റ് പറഞ്ഞു തരുന്ന ഒരു തെർമോഡൈനാമിക്സിലെ ലോ ഉണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് ദി സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. തെർമോ ആ ഒരു ഇതിനാണ് എന്ത് പറയുന്നത്, തെർമോഡൈനാമിക്സിന്റെ സീറോത്ത് ലോ എന്ന് പറയുന്നത്. ഓക്കെ, സോ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സോ ലെറ്റ് അസ് ടോക്ക് അബൌട്ട് ദ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. So let us talk about the zeroth law of thermodynamics. So adinu vendiyittu nammal endiya, we are assuming three thermodynamical systems. Okay, three thermodynamical systems as shown here, let it be thermodynamical system A, let it be thermodynamical system B, and these two systems are in close with what, these two systems are in placed on another system called C, on the top of another system C. അങ്ങനെ കുറച്ചും കൂടെ നമുക്ക് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് പറയാം. And there is also one condition. എന്താ കണ്ടീഷൻ? That these two systems, that the A and the B, these two systems are separated. These two systems are separated using something called as an adiabatic wall. എന്താ പറയണ, ഇതിന് അഡിയബാറ്റിക് വാൾ എന്ന് പറയണ ഒരു വാൾ കൊണ്ട് ഇവരെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് അഡിയബാറ്റിക് വാൾ എന്താന്ന് പറയാം, അല്ലെങ്കിൽ വാട്ട് ഇസ് ദ ടേം മീനിങ് ഓഫ് അഡിയബാറ്റിക് എന്ന് ഞാൻ പറഞ്ഞുതരാം. ദിസ് അഡിയബാറ്റിക്
does not allow, ഒരു മിനിറ്റ്, this adiabatic doesn't, ഒരു മിനിറ്റ് പേന പിന്നെയും വന്നിട്ടില്ല, this adiabatic doesn't allow what? The flow of heat and matter through it. Flow of heat and matter. ഒരു ഹീറ്റിന്റെയും മാറ്ററിന്റെയും ഫ്ലോ സമ്മതിക്കാത്ത എന്തൊരു സംഭവത്തിന് നമുക്ക് തെർമോഡൈനാമിക്സിൽ എന്ത് പറയാം, ദാറ്റ് ക്യാൻ ബി ടേംഡ് ആസ് അഡിയബാറ്റിക്. സോ ദി പർപ്പസ് ഓഫ് ദി അഡിയബാറ്റിക് വാൾ വിച്ച് ഇസ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി ഇസ് ദാറ്റ് ദീസ് ടു സിസ്റ്റംസ് ഹാസ് ടു ബി സെപ്പറേറ്റഡ്. അതായത് ഇവിടെ ഈ എ ബി എന്ന് പറയുന്ന എ ആൻഡ് ബി ഈ രണ്ട് സിസ്റ്റങ്ങളിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് വെക്കേണ്ട ആവശ്യം ഉണ്ട്. അപ്പൊ ഈ രണ്ട് സിസ്റ്റങ്ങളെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ ആ അഡിയബാറ്റിക് വാള് ഇൻ ബിറ്റ്വീൻ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ദിസ് ഈസ് എ കണ്ടീഷൻ ഫോർ ദ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, സോ ആൻഡ് ദി വാട്ട് ഈസ് ടു ബി നോട്ടഡ് ദാറ്റ് ദീസ് അഡിയബാറ്റിക് വാൾ ഡസ് നോട്ട് പെർമിറ്റ് ദ ഫ്ലോ ഓഫ് ഹീറ്റ് ഫ്രം വേർ ടു വേർ. It does not permit the flow of heat from A to B, either matter. Matter in the flow in the inlia. That is orikkilum anuvadikkunnilla. So what the zeroth law of thermodynamics says is that, zeroth law of thermodynamics enda parayanadu nu parannengil, if the systems, okay, if the systems A and B are in separately equilibrium, with C. അതായത് സി എന്ന് പറയുന്ന തെർമോഡൈനാമിക്കൽ സിസ്റ്റത്തിനോട് ഇവർ സെപ്പറേറ്റ്ലി ഇക്വിലിബ്രിയത്തിൽ ആണ് എങ്കിൽ ദെൻ എ ആൻഡ് ബി ആർ ഇൻ ഇക്വിലിബ്രിയം. ദെൻ എ ആൻഡ് ബി are in equilibrium with one another. അതായത് ഇപ്പൊ എയും സിയും ഇക്വിലിബ്രിയത്തിലാണ്, ബിയും സിയും ഇക്വിലിബ്രിയത്തിലാണ്, എന്താണ് എയും ബിയും തമ്മിൽ തെർമൽ ഇക്വിലിബ്രിയത്തിൽ ആയിരിക്കും. എയും ബിയും തമ്മിൽ എന്തായിരിക്കും, തെർമൽ ഇക്വിലിബ്രിയത്തിൽ ആയിരിക്കും. അപ്പൊ ദിസ് ഇസ് ആക്ച്വലി നോൺ ആസ് വാട്ട്, ദിസ് ഇസ് ആക്ച്വലി നോൺ ആസ് ദ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സിന്റെ സീറോത്ത് ലോ എന്ന് അറിയപ്പെടുന്ന ഏതാണ്, ഈ ലോ ആണ്. സോ ദ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇസ് ദാറ്റ് ഈ സീറോത്ത് ലോന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണ്, ദാറ്റ് ദ ഇറ്റ് ടെൽസ് യു അബൌട്ട് വാട്ട്, ഇറ്റ് ടെൽസ് യു അബൌട്ട് ദ തെർമൽ ഇക്വിലിബ്രിയം, ദ തെർമൽ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയണ കോൺസെപ്റ്റ്. തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന കോൺസെപ്റ്റ് തെർമോഡൈനാമിക്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്, ദാറ്റ് ഇസ് ബീങ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഹൂം, ദാറ്റ് ഇസ് ബീങ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദിസ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എന്താണ് ഈ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് എന്ത്, ഇതിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. സീറോ സോറി തെർമൽ ഇക്വിലിബ്രിയം ആണ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്. തെർമൽ ഇക്വിലിബ്രിയം വിച്ച് ഇസ് ദ ഫിസിക്കൽ significance, which is the physical significance of what, which is the physical significance of a zeroth law. Okay, zeroth law padichu kaniya namukku endu arayanam, namukku thermal equilibrium athine kurichittu namukku ariyanam ariyanam. Okay, so ipo nammal ee video la discuss cheyda karyangal endokkeyana, nammal discuss cheyda karyangal nu oru minute nammal ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞ എന്താണ്, എന്താണ് തെർമോഡൈനാമിക്സ്, എന്താണ് ഹീറ്റ്
ടെമ്പറേച്ചർ എന്താണ്, അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുന്നത് തെർമോഡൈനാമിക്കൽ സിസ്റ്റം എന്താണ്, തെർമോഡൈനാമിക്കൽ സിസ്റ്റം എന്താണ്, സിമിലർലി നമ്മൾ എന്താ പറയുന്നത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സിസ്റ്റംസ് എന്താണ്. ഡിഫറെന്റ് ഒരു മിനിറ്റ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിസ്റ്റംസ് എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് എന്താണ് ഓഫ് സിസ്റ്റം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിസ്റ്റംസ് എന്താണ്. ഇനി അടുത്തത് തെർമോഡൈനാമിക്സ്, ഹീറ്റ്, ടെമ്പറേച്ചർ, തെർമോഡൈനാമിക്കൽ സിസ്റ്റം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിസ്റ്റംസ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തെർമൽ ഇക്വിലിബ്രിയം എന്താന്ന് പറഞ്ഞു. തെർമൽ ഇക്വിലിബ്രിയം പറഞ്ഞു. ഇനി അടുത്തത്, എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുന്നത് നമ്മുടെ സീറോത്തിലോ, അതായത് ശരിക്ക് ഒന്നും കൂടെ തെർമൽ ഇക്വിലിബ്രിയം എന്ന് എഴുതണം വിചാരിച്ചാണ്, പക്ഷെ അതിന് പകരം നമുക്ക് എന്ത് എഴുതാം, ചുരുക്കിയിട്ട് നമുക്ക് സീറോത്തിലോ പറയാം. സീറോത്ത് ലോ ഓഫ് തെർമോ ഡൈനാമിക്സ് എന്ന് പറയാം. താങ്ക് യു.